നമസ്കാരം. കശ്മീരിൽ ആക്രമണം നടത്താൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ നിലപാട് ഇന്ത്യ വിരുദ്ധ നിലപാടാണെന്ന് തുറന്നടിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത്. തീവ്രവാദം അവസാനിപ്പിച്ച് കശ്മീരിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്കനുസൃതമായി സൈന്യം പദ്ധതി ആവിഷ്കരിക്കുന്നു എന്നാണ് ബിപിൻ റാവത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് സൈന്യത്തിനുള്ളത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന്റെ ഭാഗമായുള്ള നിക്ഷേപം എത്രമാത്രം ഇന്ത്യക്ക് വെല്ലുവിളിയാണെന്ന് ബിപിൻ റാവത്ത് ചൂണ്ടിക്കാണിക്കുന്നു. കശ്മീരിന്റെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് തീവ്രവാദം അവസാനിപ്പിച്ചേ മതിയാകൂ. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ദൗത്യം. ഇന്ത്യയുടെ മ്യാൻമാറിലെ സ്വാധീനം കുറയ്ക്കാനായി ചൈന ആ രാജ്യത്ത് വലിയ രീതിയിൽ നിക്ഷേപം നടത്തുകയാണ്. മ്യാൻമാറിലെ ചൈനയുടെ സ്വാധീനം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയെ ബാധിക്കുമെന്ന് ബിപിൻ റാവത്ത് വ്യക്തമാക്കി. ഒരു സൂപ്പർ പവറാകാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദക്ഷിണേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലും ചൈന വലിയ നിക്ഷേപം നടത്തുന്നത്. ചരിത്രപരമായി മ്യാൻമാറുമായും ബംഗ്ലാദേശുമായും നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ ഈ അടുത്തായി ഈ രണ്ട് രാജ്യങ്ങൾക്കും ചൈന വലിയ രീതിയിലുള്ള സൈനിക ആയുധങ്ങളാണ് നൽകിയത്. ചൈന പാകിസ്ഥാനെ നിരന്തരമായി സഹായിക്കുന്നതും ആ രാജ്യം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വെല്ലുവിളിയാണ്. നേപ്പാളിലും ശ്രീലങ്കയിലും ചൈന വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുകയാണ്. സംയുക്ത സൈനിക മേധാവി ചൂണ്ടിക്കാട്ടുന്നു. കശ്മീരിൽ പാകിസ്ഥാന്റെ ഭരണകൂട പിന്തുണയോടെയുള്ള തീവ്രവാദത്തെ ചൈന പിന്തുണയ്ക്കുന്നത് ഇന്ത്യാ വിരുദ്ധ നിലപാടാണെന്ന് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞു. ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുകയാണ് സൈന്യം. ജമ്മു കശ്മീരിൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കശ്മീരിൽ വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പും സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് നൽകുന്നു. പാകിസ്ഥാൻ നിഴൽ യുദ്ധമാണ് നടത്തുന്നത്. കശ്മീരിൽ സമാധാനം പുലരുന്നത് പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനാലാണ് ആക്രമണം തുടരുന്നത്. ക്ഷമ പരീക്ഷിക്കരുതെന്ന് ബിപിൻ റാവത്ത് മുന്നറിയിപ്പ് നൽകുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.